വിലക്കയറ്റത്തിൽ ഭക്ഷ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ വിശദീകരണത്തിന്റെ മുനയൊടിച്ച് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഉപഭോക്താക്കളുടെ പ്രതികരണം. അവശ്യ സാധനങ്ങളിൽ പലതും കിട്ടാനില്ലെന്ന് ഭൂരിഭാഗം ഉപഭോക്താക്കളും പ്രതികരിച്ചു. മന്ത്രി ജി ആർ അനിലിന്റെ മണ്ഡലത്തിലെ പ്രധാന സപ്ലൈകോ ഔട്ട്ലെറ്റിൽ നിന്ന് ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. ഭക്ഷ്യമന്ത്രി ജി ആർ അനിലിന്റെ മണ്ഡലത്തിലെ നിയമസഭയിൽ ഏറെ ചർച്ചകൾക്ക് വിധേയമായ പീപ്പിൾസ് ബസാറിൽ നിന്നാണ് ഞാൻ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വലിയ നാടകീയമായ സംഭവങ്ങൾക്ക് ഞാനും സാക്ഷ്യം വഹിച്ചതാണ് രാവിലെ നിയമസഭയിൽ. അതായത് ഒരുപക്ഷേ ഈ വിലക്കയറ്റത്തിന്റെ പേരിൽ ഇത്തരമൊരു ബഹളം സഭയിലുണ്ടാകുന്നത് അടുത്ത കാലത്ത് ഇത് ആദ്യമായിട്ടായിരിക്കും. അവിടെ പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ പയർ മുതൽ പയർ, മുളക്, ഉഴുന്ന്, കടല തുടങ്ങിയ അവശ്യ സാധനങ്ങൾ സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമല്ലാത്ത സാഹചര്യം, അതോടൊപ്പം തന്നെ രൂക്ഷമായ വിലക്കയറ്റം, ഇത് പിടിച്ചു നിർത്തുന്നതിൽ, വിപണി ഇടപെടൽ നടത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്ന ആക്ഷേപമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം മുമ്പോട്ട് വെച്ചത്. അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ച നോട്ടീസ് നൽകിയ പി സി വിശ്വനാഥും ഇതേ കാര്യങ്ങൾ തന്നെ സഭയിൽ ആവർത്തിച്ചു. പക്ഷേ അതിന് മറുപടി നൽകിക്കൊണ്ട് അതിനെ നേരിട്ട ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ്, അത്തരത്തിലുള്ള യാതൊരു ആക്ഷേപങ്ങൾക്കും കഴമ്പില്ല, വേണമെങ്കിൽ സഭാ സമ്മേളനത്തിന് ശേഷം, ഇന്നത്തെ സഭാ നടപടികൾക്ക് ശേഷം താൻ വെല്ലുവിളിക്കുന്നു പ്രതിപക്ഷ നേതാവുമായി ഏത് സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക് പോകാൻ താനും തയ്യാറാണെന്നാണ്. ആ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ ഭക്ഷ്യമന്ത്രിയും നേരിട്ട് വാഗ്പൂരിലേക്ക് കടന്ന ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിലേക്ക്, അതായത് മന്ത്രിയുടെ തന്നെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സപ്ലൈകോ ഔട്ട്ലെറ്റായ നെടുമങ്ങാട് പീപ്പിൾസ് ബസാറിലേക്ക് ന്യൂസ് എയ്റ്റീൻ എത്തുന്നത്. ഇതാണ് ഈ സപ്ലൈകോയുടെ പീപ്പിൾസ് ബസാർ. ഇവിടെ വലിയ തിരക്കാണ്, രാവിലെ മുതൽ തന്നെ ഉപഭോക്താക്കളുടെ നീണ്ട നിരയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇവിടെ അവശ്യ സാധനങ്ങളുടെ ലഭ്യത എങ്ങനെയുണ്ട്, അത് അവർക്ക് ആവശ്യത്തിന് അവശ്യ സാധനങ്ങൾ ലഭ്യമാകുന്നുണ്ടോ, അതടക്കമുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ടത് ഉപഭോക്താക്കൾ തന്നെയാണ്. എന്തായാലും നമുക്ക് അവരുടെ തന്നെ പ്രതികരണങ്ങളിലേക്ക് പോയാൽ മാത്രമേ അക്കാര്യങ്ങളിൽ ആ കാര്യങ്ങളൊരു വ്യക്തത ഉണ്ടാകുകയുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും എല്ലാ സാധനങ്ങളും കിട്ടിയോ നിങ്ങൾക്ക്? എല്ലാ സാധനങ്ങളും കിട്ടിയോ? ഇല്ലായിരുന്നു, ഇന്ന് അരി വന്ന് പരി വാങ്ങിക്കുന്നുണ്ട്. ബാക്കി ഉഴുന്ന് പരിപ്പ്? ഉഴുന്നൊന്നും ഇല്ല. പരിപ്പ്? പരിപ്പും ഇല്ല. കടല? കടല ഉണ്ട്. കടല, വെള്ളക്കടല ഉണ്ട്. കറുത്ത കടല ഇല്ല. മുളകുണ്ടോ? മുളക് ഇല്ല. മുളകില്ല. അപ്പൊ പിന്നെ എന്തൊക്കെയാ കിട്ടിയത്? അരിയും കുറച്ച് സാധനങ്ങളും കിട്ടി. സബ്സിഡി സാധനങ്ങൾ അധികം ഇല്ല. ഇതിന് മുമ്പ് എന്തായാലും വന്നത്, സാധനം മേടിക്കാൻ എന്തായിരുന്നു വന്നത്? കഴിഞ്ഞ ആഴ്ച അരിയൊന്നും ഇല്ലായിരുന്നു, മുളകില്ലായിരുന്നു. ഇന്ന് വന്നപ്പോഴും മുളകില്ല, അരിയുണ്ട്. എപ്പോ തരാമെന്നാ പറയുന്നേ? അത് അറിഞ്ഞൂടാ. അറിഞ്ഞൂടാ. അപ്പോൾ ഇത് തന്നെയാണ് ഏതാണ്ട് ഇവിടേക്ക് ഈ ബില്ല് പേ ചെയ്യുന്നതിന് വേണ്ടി ഈ ക്യാഷ് കൗണ്ടറിന് മുമ്പിൽ നിൽക്കുന്ന ഒരു ഉപഭോക്താവാണ് നമ്മളോടിപ്പോൾ സംസാരിച്ചത്. മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവശ്യ സാധനങ്ങളുടെ ഒരു കുറവ്, അത് നമുക്ക് അതിൻ്റെ അളവിലും കുറവുണ്ട്, ഒപ്പം തന്നെ ആ വിലയിലെ വ്യത്യാസവും, അത് കൃത്യമായി ഉപഭോക്താക്കളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അവരുടെ വാക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത് തന്നെയാണ്. എല്ലാ സാധനങ്ങളും കിട്ടിയോ? എന്നാണ് ഇതിനു മുമ്പ് വന്നത്? കാരണങ്ങളൊന്നുമില്ല, വന്നത് രണ്ടു മാസം മുന്നേ വന്നത്, ഇന്നിപ്പോ രണ്ടു മാസം കഴിഞ്ഞായിരുന്നു. പയറുണ്ട്, മല്ലിയുണ്ട്, മുളകില്ല, പിന്നീട് അങ്ങനെയുള്ള ആവശ്യ സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ കുറവുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴും? എടുത്തു വെച്ചേക്കുന്നേ ഉള്ളൂ. എല്ലാ സാധനവും കിട്ടിയോ? എല്ലാ സാധനവും പിന്നെ മുളകില്ല, പിന്നെ മല്ലിയൊക്കെ ഉണ്ട്, പിന്നെ പരിപ്പില്ല, ഉഴുന്നില്ല, പരിപ്പ് ഉഴുന്നില്ല, മുളവില്ല, സബ്സിഡി മുളവില്ല, അതിന്റെ പിരിയ മുളവേ ഉള്ളൂ. എപ്പോ തരാന്ന് പറഞ്ഞോ? അങ്ങനെ ഇവർക്ക് പറഞ്ഞോളല്ല തരാന്ന് പറയണത്. അപ്പൊ ഇതാണ് സ്ഥിതി. എല്ലാവർക്കും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. എന്തായാലും ഈ സപ്ലൈകോ ഔട്ട്ലെറ്റിന്റെ മാനേജർ, ഞാൻ അദ്ദേഹത്തോട് വന്ന സമയത്ത് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെ ഈ ഇവിടെ ലഭ്യമല്ലാത്ത സാധനങ്ങൾ ഇവിടേക്ക് എത്തിക്കേണ്ടതിന്റെ ചുമതലകൾ കൂടി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് അദ്ദേഹം ആ തിരക്കിലാണ്. ആ ഘട്ടത്തിൽ എന്നോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ഒരുപക്ഷേ ഈ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും തിരക്കുകൾക്കിടയിൽ കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഔദ്യോഗികമായി എന്തുകൊണ്ടാണ് ആ ലഭ്യതക്കുറവ് ഉണ്ടായത് എന്ന കാര്യം ചോദിക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും ഈ ഇവിടെ എത്തിയ ഉപഭോക്താക്കളുടെ ഭാഗത്തു നിന്ന് എല്ലാവരും ഒരുപോലെ പറയുന്നു, ഇവിടെ നിന്ന് അവർക്ക് ആവശ്യത്തിന് സാധനങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന കാര്യം തന്നെയാണ്. ഒരുപക്ഷേ ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അടിയന്തര പ്രമേയത്തിന് ഈ വിഷയം തന്നെ ഉന്നയിക്കാം എന്ന ഒരു നിലയിലേക്ക് പ്രതിപക്ഷം എത്തിയത്. പക്ഷേ ഈ ഒരു നീക്കം, അതായത് അത്തരത്തിൽ ഈ ഭക്ഷ്യമന്ത്രിയുടെ മണ്ഡലത്തിലെ തന്നെ സപ്ലൈകോ ഔട്ട്ലെറ്റിനെ കൃത്യമായി ഒരു വിമർശന വിധേയമാക്കിക്കൊണ്ടുള്ള ഒരു കടന്നാക്രമണം, അത് ഒരുപക്ഷേ ഭരണപക്ഷം പ്രത്യേകിച്ച് പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെയായിരിക്കാം അത്തരത്തിലൊരു വെല്ലുവിളിയുടെ മുമ്പിൽ അവർ പ്രതിരോധത്തിലായത്.
ഇവിടെ സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്. നമുക്ക് ആ ചേച്ചിയോടുകൂടി ചോദിക്കേണ്ടിയിരിക്കുന്നു. അമ്മച്ചിയാണോ? ഓക്കെ, എന്നാ ശരി. എല്ലാ സാധനങ്ങളും കിട്ടിയോ? പഞ്ചസാര, അരി, അരിയൊക്കെ കിട്ടി. ഏഴേറ്റ സാധനം ഇല്ലെന്ന് പറയണു, അത്രേ ഉള്ളൂ. ഇതിന് മുമ്പ് എന്നായിരുന്നു വന്നത് സാധനങ്ങൾ വാങ്ങി? മാസം വന്നു. കഴിഞ്ഞ മാസം തോറും മാച്ചോട് പോവേ തന്നെ അരിയൊന്നും കിട്ടിയില്ല. അപ്പോഴും ഇപ്പൊ അരി കിട്ടി. അരി കിട്ടി, ബാക്കി സാധനങ്ങൾ? പഞ്ചസാര കിട്ടി, പിന്നെ പയറ് കിട്ടി, വെളിച്ചെണ്ണ കഴുകിയിരിക്കണം, മല്ലി കിട്ടി, മുളകില്ല. മുളകുണ്ട്, പിരിയൻ മുളക്. അത് വാങ്ങിക്കാനുള്ള സാധ്യത ഇല്ല നമുക്ക്. ഇതിനു മുമ്പ് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ സാധനങ്ങൾ ഇല്ലാതിരുന്നിരുന്നോ? ഇല്ല, വീട്ടിരുന്നിട്ടില്ല. എവിടെയാ താമസിക്കുന്നേ? പുല്ലങ്കാവ്. അവിടെ നാട്ടെ പിടിച്ചാണ് വരണം. കാലൊന്നും വയ്യ, പിന്നെ നടക്കാനൊന്നും വയ്യ. എന്നായിരുന്നാലും അരിയെ കരുതിയാണ് വരണത്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരുപാട് സാധനങ്ങൾ അത് ഇവിടേക്ക് എത്തേണ്ടതിൻ്റെ ഒരു അനിവാര്യത. കാരണം വലിയ ജനത്തിരക്കുള്ള അല്ലെങ്കിൽ ഉപഭോക്താക്കൾ വളരെയധികം എത്തുന്ന ഒരു സപ്ലൈക്കോയുടെ ഔട്ട്ലെറ്റ് ആണ് ഈ നെടുമങ്ങാട് ഔട്ട്ലെറ്റ്.